എല്ലാവർക്കും ആൽഡനിക് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ റൂട്ടിലാണ് കേട്ടോ. നമ്മൾ ഇവനെ ആയിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത് 5-ാമത്തെ എപ്പിസോഡാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ റൂട്ടിലേക്ക് ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ. അടിപൊളി റോഡാണ് കേട്ടോ. ഈ റോഡിന്റെ കംപ്ലീറ്റ് വർക്കും ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാംഗ്ലൂർ വരെ ഇതുപോലെ അടിച്ച് മിന്നിച്ച് പോകാൻ പറ്റും. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂർ വരെ നമുക്ക് പോകാൻ പറ്റും. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് ബാംഗ്ലൂർ മൈസൂർ റൂട്ടിൽ നിങ്ങൾക്ക് കാണാനായിട്ട് വരുന്നത്. ഇവിടെ ഓൾ ഇന്ത്യ ട്രിപ്പിലെ 5-ാമത്തെ എപ്പിസോഡാണ് ഇത്. നിങ്ങൾ ഇതുവരെ ഒരു എപ്പിസോഡും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഇട്ട 4 എപ്പിസോഡും ഒന്ന് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് യാത്ര തുടങ്ങാം, നേരെ ബാംഗ്ലൂരിലേക്ക്. മൈസൂർ ബാംഗ്ലൂർ ഹൈവേയുടെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് കേട്ടോ. നമ്മൾ ഈ ഹൈവേയിലേക്ക് ഇപ്പൊ കേറിയിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഹൈവേ കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ഹൈവേയുടെ ഒക്കെ പണി കഴിയാനായിട്ട്, കാരണം നല്ല സുഖമുണ്ട്. 5th ഗിയറിൽ അങ്ങ് ഇടുക, എന്നിട്ട് ജസ്റ്റ് ആക്സിലേറ്റർ കൊടുത്ത് അങ്ങനെ പോവാ. ഇനിയിപ്പോ ക്രൂസ് കൺട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും സെറ്റാക്കി വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി, നമുക്ക് എത്തേണ്ട അടുത്ത് സുഖമായിട്ട് എത്തും. ഇത് ശരിക്കും 10 വരി പാതയാണ് കേട്ടോ. അവിടെ 2 വരി ഉണ്ട്, പിന്നെ ഇത് 3 വരി, അതേപോലെ തന്നെ ആ സൈഡിലും 10 വരി പാതയാണ് നമ്മുടെ ബാംഗ്ലൂർ മൈസൂർ ഹൈവേക്ക്. നമ്മൾ ഈ ഹൈവേയിലൂടെ പോകുമ്പോഴേ കാഴ്ചകളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്, മരങ്ങളും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. അതിൻ്റെ നടുവിലൂടെ നമ്മുടെ ഹൈവേ ഇങ്ങനെ പാസ് ചെയ്യുന്നതും എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു ലോങ് വ്യൂ കാണുന്നില്ലേ, അടിപൊളിയായിട്ടില്ലേ. ഞാൻ 3x ഇട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 100 കിലോമീറ്റർ വേഗതയിലാണ്. ഈ 100 കിലോമീറ്റർ വേഗത എന്ന് പറയുന്നത് തീരെ അറിയുന്നില്ല. നമ്മൾ സാധാ ഒരു സ്പീഡിൽ പോകുന്നൊരു ഫീലാണ് കേട്ടോ നമ്മൾ 100 കിലോമീറ്റർ പോകുമ്പോഴും നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഈ ബാംഗ്ലൂർ മൈസൂർ റോഡിലൊന്ന് വണ്ടി ഓടിക്കണം കേട്ടോ. ഈ റോഡിൻ്റെ നടുക്കേ നല്ല പൂക്കളൊക്കെ വെച്ച്, ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മാണ്ഡ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയാണ്. ഞാൻ 2020 കേരള ടു കാശ്മീർ സൈക്ലിംഗ് പോയത്. ആ സമയത്ത് ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയ റൂട്ടാണ്. ആ റൂട്ടിൽ നമുക്ക് വരുന്ന സമയത്ത് തന്നെ ഒരു പേടിയുണ്ടാവും. ഇപ്പം ഈ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആയാലും വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി വന്നിട്ടില്ല കേട്ടോ. ചിലപ്പം നമുക്ക് മഴ കിട്ടും കേട്ടോ, മഴ ചെറുതായിട്ട് തുള്ളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൈസൂർ ബാംഗ്ലൂർ റോഡിലുള്ള ആദ്യത്തെ ടോൾ ഗേറ്റിൽ എത്തി കേട്ടോ. വലിയ ടോൾ ഗേറ്റ് ആണ്, റീഡിംഗ് ഒക്കെ വളരെ സ്പീഡാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് അടുത്ത് വന്ന് നിന്നിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് റീഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടോൾ ഗേറ്റിന്റെ ഈ ഒരു ഏരിയയിലുള്ള വലിപ്പം കണ്ടിട്ടൊന്ന് ഇറങ്ങി നിന്നതാണ് കേട്ടോ. നിങ്ങൾ ഈ കാണുന്നതാണ് അവിടെ ടോൾ ഗേറ്റ്, ഇത്രയും വലുപ്പമാണ് ഈ ടോൾ ഗേറ്റിനുള്ളത്. അവിടുന്ന് നമ്മൾ വണ്ടി എടുത്ത് പുറപ്പെട്ടു കേട്ടോ. 2 മണിക്കൂറും 11 മിനിറ്റും ആണ് കേട്ടോ ഇവിടുന്ന് ഈ ബാംഗ്ലൂരിലേക്ക് സമയം കാണിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. റോഡിൻ്റെ നടുക്കൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല പൂക്കളൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ശരിക്കും ഈ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ ബാംഗ്ലൂർ മൈസൂർ ഈ ഒരു ഹൈവേ. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്യണം. ഈ ഡ്രൈവ് നിങ്ങൾക്ക് ഷുവറായിട്ട് 100% എൻജോയ് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലാണ് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഹൈവേ നടക്കുന്നത്. ഇവിടെയൊക്കെ വയലറ്റ് പൂവായിരുന്നു, ഇപ്പം അത് മഞ്ഞ പൂവായി. ഇനി വേറെ കളർ പൂ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. വണ്ടി 100 പാഞ്ഞിട്ട് അതിൻ്റെ ഒരു എഫക്റ്റും ഇല്ല കേട്ടോ. കണ്ടാ നമ്മൾ ഈ വണ്ടി നീങ്ങാത്തൊരു ഫീല്, അതാണ് ഈ ഹൈവേൻ്റെ ഗുണം. പിന്നെന്താ വേറൊരു പ്രശ്നം, ബോറടിക്കും. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. ഗൈസ് അങ്ങനെ ഡ്രൈവർ ചേഞ്ചായി, നിഹാലാണ്ട് വണ്ടി ഓടിക്കണത്. ഓ വണ്ടി കറക്റ്റായിട്ട് പഠിച്ചിട്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് ലെവലാവാണ്ട് വരുന്നത്. എന്നാലും കുഴപ്പമില്ല, അത് ശരിയാവാണ്ട്. പക്ഷേ ഹൈവേ അല്ലേ, അതുകൊണ്ട് വലിയ സീനില്ല. ഇങ്ങനെ സൈഡ് പിടിച്ച് പോയാൽ മതിയല്ലോ. അങ്ങനെ വണ്ടി ലെവലായില്ല, പക്ഷെ പോണത് എംബയിലാട്ടോ. ഹൈവേ ആണ്ട് പിന്നെ വലിയ സീനില്ല. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഈ യാത്രയിൽ നമുക്ക് മഴയും ആയിട്ടോ. മൈസൂർ ബാംഗ്ലൂർ റൂട്ടിൽ നിന്ന് നമുക്ക് മഴയും കിട്ടി. ആഹാ, മഴ ചെറിയ മഴയൊന്നും അല്ല കേട്ടോ, നല്ല മഴ തന്നെയാണ്. നിങ്ങൾ ആ ദൂരെ കാണുന്നത് കണ്ടോ, ഇവിടെ മഴ തോന്നുന്നു കേട്ടോ, പക്ഷെ അവിടെ മഴയാണ് പെയ്യുന്നത്. നമ്മൾ വിചാരിക്കും മഞ്ഞാണ്, മഞ്ഞല്ല അത് മഴയാണ് കേട്ടോ.
നമ്മള് ഇപ്പൊ ബാംഗ്ലൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 24 കിലോമീറ്റർ കൂടി കഴിഞ്ഞാൽ ബാംഗ്ലൂർ എത്തും കേട്ടോ. നമ്മളിങ്ങനെ ഈ ഹൈവേയിലൂടെ വരുമ്പോഴേ ഏറ്റവും വലിയൊരു അനോയിങ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാല് ഈ ആളുകൾക്ക് അറിയില്ല ഏതൊക്കെ ലൈനിൽ എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. ഇപ്പം ഈ ഒരു ലൈനിൽ അറ്റ്ലീസ്റ്റ് ഒരു 50 കിലോമീറ്റർ സ്പീഡിലെങ്കിലും പോകുന്നവരാണ് ഈ ഒരു ലൈനിൽ പോകാൻ വേണ്ടിയിട്ട്. സെൻട്രലിൽ നമുക്കൊരു 60 പിടിച്ചിട്ട് പിന്നെയും പോവാം. ഏറ്റവും പതുക്കെ പോകേണ്ടവർ ആ ലെഫ്റ്റിൽ പിടിച്ചിട്ട് പോകണം. നേരെ മറിച്ച് ഈ പതുക്കെ പോകുന്ന വണ്ടികളും ഒക്കെ ദാണ്ട് ഈ റൈറ്റ് സൈഡ് പിടിച്ചിട്ട് പോകും. അത് വളരെ അനോയിങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. ഡെവലപ്മെൻറ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി തരുന്ന ഒരു ഗവൺമെൻറ്റും കൂടി വേണം, അത് മനസ്സിലാക്കുന്ന ഒരു ജനങ്ങളും കൂടി വേണം കേട്ടോ. നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ട് ഇപ്പോൾ കുറേ ടൈമായിട്ടോ. ഇപ്പം ഏകദേശം 8:36 നമ്മൾ 6 മണിയോടുകൂടിയാണ് ഇവിടെ ബാംഗ്ലൂർ എത്തിയത്. പക്ഷേ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് ഒന്ന് ബ്ലോക്കിൽ നിന്ന് നീങ്ങി തുടങ്ങിയത്. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. അതൊരു ഫ്ലാറ്റാണ്, ഫ്ലാറ്റിൻ്റെ മുകളിൽ ടെൻ്റ് അടിക്കാം എന്നുള്ള പ്ലാനാണ്. കാരണം നമ്മൾ ടെൻ്റൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, എന്തായാലും ടെൻ്റ് അടിക്കണം. ടെൻ്റിൻ്റെ ആ ഒരു വൈബും കൂടി അറിയണ്ടേ. നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്ന ഏതൊക്കെയോ ഷോർട്ട് കട്ട് കൂടിയാണ് കേട്ടോ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇന്നലത്തെ വിഷ്വൽസ് ആണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ട് ഇവിടെ ബാംഗ്ലൂരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി. പക്ഷെ ഞങ്ങൾ അവിടെ സ്റ്റേ അടിച്ചില്ല. ഞങ്ങൾ ഇന്നലെ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചാലോ എന്ന് ചോദിച്ചിട്ട് വെറുതെ ഒരു 10-15 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഒന്ന് റൗണ്ട് അടിച്ച് ബാംഗ്ലൂരൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു. അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം സത്യം പറയാലോ, നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ യാത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല. അഥവാ നമ്മൾ യാത്ര എൻജോയ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഔട്ട് നമുക്ക് കുറയുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ നമ്മൾ ഇന്നലെ പോയൊന്ന് കറങ്ങിയിട്ടോ. ഇനി ഇന്നെന്തായാലും നമുക്ക് ഈ ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പം ഇന്നലെ കറങ്ങാൻ പോയതുകൊണ്ട് ഇവിടെ തിരിച്ചെത്താനായിട്ട് ലേറ്റായി. അതുകൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് വണ്ടിയിലാണ് കേട്ടോ ഇന്നലെ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് തന്നെ കാരണം അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പിന്നെയും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടി സൈഡാക്കി ഇന്നലെ അവിടെ കിടക്കാനുണ്ടായത്. പിന്നെ അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്യുന്നത്, നമ്മുടെ മാക്ക് ചാർജ് ചെയ്തില്ലായിരുന്നു. ആകെ പെട്ടു എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നമുക്ക് ഈ ഹവേളി ബേസിൽ റൂം എടുക്കാൻ പറ്റും. മേക്ക് മൈ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ റൂം എടുക്കുന്നത്. അപ്പം മേക്ക് മൈ ട്രിപ്പ് വെച്ചിട്ട് നമ്മൾ റൂം എടുത്തു, മാക്കൊക്കെ ചാർജിന് ഇട്ടു, ഫോണൊക്കെ ചാർജ് ചെയ്തു. അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ റൂം. 3 hours നമുക്ക് ഏകദേശം 570 രൂപയാണ് ലൈസൻ കത്തിയാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചാർജ് ചെയ്യാൻ അവിടെ പർപ്പസ് നടക്കണമല്ലോ. കാരണം നമ്മുടെ എഡിറ്റിംഗ് മൊത്തം താണ്ടേ ഈ പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആളില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതെന്തായാലും ചാർജ് ചെയ്ത് വെക്കേണ്ടത് നിർബന്ധമാണ്. അവൻ താമസിക്കുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-25 കിലോമീറ്റർ ഉണ്ട്. അപ്പം അതുവരെ യാത്ര ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു റൂം എടുത്തത് കേട്ടോ. ഒന്നാമത് ബാംഗ്ലൂർ ഈ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ച് പോകുന്നതിനേക്കാളും നല്ലത് നമുക്കിതുപോലെ റൂം എടുത്തിട്ട് അഫോർഡബിലിറ്റി നോക്കുകയാണെങ്കിലും ടൈമിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ലാഭം ഇങ്ങനെ റൂം എടുത്തിട്ട് ചാർജ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇതാ ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച ഹോട്ടൽ. ഹോട്ടലിൻ്റെ പേര് ഗംഗോതിരി എന്നാണ് കേട്ടോ. അതായത് ബാംഗ്ലൂർ കോരമംഗല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഗംഗോതിരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടൽ ഉള്ളത് കേട്ടോ. ഹോട്ടൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ ഒരു പ്രൈസിന് എനിക്ക് വേർത്തായിട്ട് തോന്നിയിട്ടില്ല. കാരണം ബാത്റൂമൊക്കെ വളരെ മോശമായിരുന്നു. ഈ കോമംഗല ഭാഗത്തൊക്കെ നമ്മുടെ മെട്രോയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മെട്രോൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഏരിയകളിലേക്കും നല്ല രീതിക്ക് എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ മെട്രോ. ശരിക്കും ഇനി എത്രയൊക്കെ ട്രാഫിക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിലൂടെയുള്ള ഒരു ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഫീലാണ് കേട്ടോ. ഇവിടുത്തെ ഡെവലപ്മെൻ്റ് ആയാലും ഇവിടുത്തെ IT കമ്പനികളായാലും എല്ലാം നമുക്ക് കാഴ്ച കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് നടന്നിരിക്കുന്നത്. ഈ ബാംഗ്ലൂരെ ആദ്യമൊക്കെ നല്ല എയർ പൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷമാണല്ലോ അവർ ഈ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത്. ഇപ്പം ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യാനായിട്ട് നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ബാംഗ്ലൂർ സിറ്റിയിലാണ് ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ വരുന്നത്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മളിങ്ങനെ വണ്ടിയായിട്ട് പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം ചുറ്റും മരങ്ങൾ, അപ്പുറത്തും മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ ഇതിലൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത് ബാംഗ്ലൂർ ഇനിയിപ്പോൾ എത്രയൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിലും ബാംഗ്ലൂരിലൂടെയുള്ള ഒരു ഡ്രൈവ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു സ്പെഷ്യൽ ആയിരിക്കും കേട്ടോ. ബാംഗ്ലൂരുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മെട്രോ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെട്രോയുടെ ട്രാക്ക് വരുന്ന ആ ഒരു പില്ലേഴ്സ് ഒക്കെ കണ്ടോ, അതൊക്കെ നല്ല കളർഫുള്ളായിട്ട് നീല, ചുവപ്പ്, അതുപോലെ തന്നെ മഞ്ഞയിൽ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നമ്മളങ്ങനെ ബാംഗ്ലൂർ സിനിമ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് അതാണ് കേട്ടോ. അപ്പോൾ ഇവൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ വണ്ടി വെച്ചിട്ട് ബാംഗ്ലൂർ ഇനി കറങ്ങാൻ ഇറങ്ങുന്നത് മെട്രോയിലും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പം കാറോടെ വെച്ചിട്ടാണ് പോകുന്നത്. ഇനി ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മൾ ബാംഗ്ലൂർ കറക്കി കാണിക്കുന്നത് ഇവനാണ് കേട്ടോ. നമ്മൾ ഇനി ചിക്ക്പേട്ടിലാണ് പോകുന്നത്. അവിടെയാണ് ഈ ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവിന് കിട്ടുന്ന മാർക്കറ്റൊക്കെ വരുന്നത്. അപ്പം ഇതൊക്കെയാണ് നിങ്ങൾ ഇനി വരുന്ന വീഡിയോസിൽ കാണാനായിട്ട് പോകുന്നത്. നമ്മൾ ബാംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതൊക്കെ ഇനി അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്താ,
അടുത്ത വീഡിയോയിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ബൈ.